തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം പി എ കെയോടൊപ്പം. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. മാലിന്യം വലിച്ചെറിയുന്നവരെയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെയും പിടികൂടാൻ വളാഞ്ചേരിയിൽ ഇനി വിജിലൻസ് സ്ക്വാഡുകൾ സജ്ജമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നഗരസഭാ ഓഫീസിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ മാലിന്യം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നഗരസഭയുടെ നിർദ്ദേശാനുസരണമുള്ള ശാസ്ത്രീയ മാലിന്യ സംവിധാനമില്ലാത്ത ഇടങ്ങൾ കണ്ടെത്തുന്നതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നവരെയും കണ്ടെത്തി ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി 33 വാർഡുകളിലായി 2 വിജിലൻസ് സ്ക്വാഡുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിച്ചതായി നഗരസഭാ സെക്രട്ടറി ബി ഷമീർ മുഹമ്മദും ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് ടി പിയും അറിയിച്ചു. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങൾ ഇത്രത്തോളം ഇതിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പൊതുനിരത്തിൽ ജലാശയങ്ങളും മാലിന്യം നിക്ഷേപിക്കുക, അതിനെതിരെ വിജിലൻസ് സ്കാഡുകൾ പരിശോധന നടത്തുന്നതാണ്. തദ്ദേശ സ്ഥാപനം നിയോഗിച്ചിട്ടുള്ള ഏജൻസിക്ക് മാലിന്യം കൈമാറാത്ത അനധികൃതമായി ഏജൻസികൾക്ക് കൈമാറുന്ന ആളുകൾ, അതായത് പല ആളുകളും ഇതുപോലെ തന്നെ നമ്മുടെ എന്താണ് ചില പ്ലാന്റുകളിലേക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പന്നി ഫാമിലേക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മാലിന്യങ്ങൾ കൈയടിക്കുന്ന ഒരു സംവിധാനം നമ്മളുടെ വളാഞ്ചേരിയിലുണ്ട്. നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് തന്നെ എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണത്തിന്, അതായത് സോഴ്സിൽ തന്നെ മാലിന്യ സംസ്കരിക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ശക്തമായ നിയമം നിലവിലുണ്ട്. മാലിന്യം തരംതിരിക്കുന്നതിനും ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനും സംവിധാനമില്ലാത്ത വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയും നിയമ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം മലിനജലം ജലാശയത്തിൽ ഒഴുകുകയോ മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുകയോ ചെയ്യുന്നവർക്കെതിരെയും മാലിന്യം പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിക്കുന്നവർക്കെതിരെയും ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്തവർക്കെതിരെയും നിരോധിത പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാതിരിക്കുന്നതിനെതിരെയും അധികൃതർ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. അതുപോലെ തന്നെ മാലിന്യങ്ങൾ അലക്ഷ്യമായി എറിയുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കുറ്റകരമായ അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ അതിൻ്റെ പുതിയ ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഏകദേശം സ്ഥാപനങ്ങൾക്കും ഭവനങ്ങൾക്കും നമുക്ക് 10,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ നിലവിലുണ്ട്. പരമാവധി 50,000 രൂപ വരെ ഈടാക്കാൻ കഴിയുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നഗരസഭാ തലത്തിലൊരു വിജിലൻസ് നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ഈ 15-ാം തീയതി കഴിയുന്നതോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ നമ്മളുടെ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ കണ്ടെത്തുന്നു. അവിടെ അതിനെതിരെ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്ത അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നു. രണ്ടു വിജിലൻസ് സ്ക്വാഡുകളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ഓഫീസിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ലൈബ വെഡ്ഡിംഗ് സെന്ററിൽ ഈ ഓണക്കാലം സമ്മാനക്കാലം. ഓണക്കോടികൾ ലൈബ വെഡ്ഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. കൈനിറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി. ഏവർക്കും ലൈബയുടെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. അലീസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.